നമസ്കാരം. ഞാൻ അനു, സോറി കല്യാണാണ്. അപ്പൊ ഞാൻ എന്താ ഇങ്ങനത്തെ ഒരു രൂപത്തിൽ എന്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. എന്റെ സംഭവം ഉണ്ടെങ്കിൽ നമ്മുടെ സീത ഒരു ചെറിയ ചലഞ്ച് തന്നിട്ടുണ്ട്, ഫുഡ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാമിനൊക്കെ വേണ്ടി. അപ്പൊ ചലഞ്ച് പ്രകാരം ഞാന് ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കുന്നു. ഓക്കെ, ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് കട്ട്ലേറ്റ്. ഞാൻ എവിടെ പരിപാടി വധിപ്പിച്ച് കഴിഞ്ഞാൽ ഭക്ഷണം വയ്ക്കലൊക്കെ ഞാൻ എന്റെ ഫ്രണ്ട്സ് മഹേഷിനൊക്കെ അറിയാം, ഭക്ഷണം വയ്ക്കലൊക്കെ കുറച്ച് പുറകിലാണ്. പക്ഷെ ചില സമയത്ത് എങ്ങനെയൊക്കെയോ ബൈ ഗോഡ്സ് ഗ്രേസോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയോ അത് ശരിയായിട്ട് വരാറുണ്ട്. ചില ഭക്ഷണമൊക്കെ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ചില ഒരു ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ട് അത് കരിഞ്ഞു പോയി, പക്ഷെ ബിരിയാണി ഉണ്ടാക്കി നല്ല നന്നായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ ഈ ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്, ഞാൻ ഇപ്പൊ നമുക്ക് ഈ വെജിറ്റേറിയൻ എനിക്ക് ആണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്, വെജിറ്റേറിയൻ കട്ട്ലേറ്റ് ആണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാവും എന്നുള്ളത് ഒന്ന് നോക്കാം. അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ആദ്യം ഒന്ന് പരിചയപ്പെട്ടിട്ടാണ് നമുക്ക് ആദ്യം. അപ്പൊ ഇതിന് വെജിറ്റബിൾ കട്ട്ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ ബീറ്റ്റൂട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ക്യാരറ്റ്, പിന്നെ ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളകും, ഇത് മൂന്നും കൂടി ചേർത്തിട്ടുള്ള അല്ലെങ്കിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണത്. പിന്നെ വഴറ്റാനുള്ള ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ, ക്യാപ്സിക്കം വെച്ചിട്ടുണ്ട്, ഇതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതൊക്കെ. പിന്നെ അതുപോലെ തന്നെ മല്ലിയില, അതിലെ അവസാനം ഒന്ന് മസാലയൊക്കെ സെറ്റായിട്ട് വരുമ്പോഴുള്ള മല്ലിയില വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ നമ്മള് ഉരുളക്കിഴങ്ങ്, ഇത് ഞാൻ തന്നെ ചെയ്താണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത് ഇത്രയും വൃത്തിയിലിരിക്കണം. ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് പുഴുങ്ങി അതിനെ ഉടച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട്. അത് ഞാൻ തന്നെ ചെയ്താണ്, ഉരുളക്കിഴങ്ങാന്ന് തോന്നുന്നല്ലോ അല്ലേ. അപ്പോ നമുക്ക് തുടങ്ങാം. ഇത് ശരിക്കത് നമ്മള് ഏറ്റവും അവസാനം, ഇത് ബ്രെഡ് ക്രംസ് ആണ്. പിന്നെ ഏറ്റവും അവസാനം അത് മാരിനേറ്റ് ചെയ്യാൻ, അല്ല സോറി, ഇതിനെന്താ പറയാ, ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യാൻ വേണ്ടി അതിനെ കവർ ചെയ്യാനൊക്കെ ഉള്ള മാരിനേറ്റ് ചെയ്യാനൊക്കെ കോടിയായിരിക്കും ഉള്ളത്. അപ്പൊ അതിനുള്ള കോഴി മുട്ടയാണത്, മുട്ട വെച്ചിട്ടുണ്ട്. ഇനി ചെയ്തു തുടങ്ങാം പതുക്കെ. നമുക്ക് ആദ്യം നമുക്ക് ഉള്ളി വഴറ്റണം, ഉള്ളിയും മസാലയും കൂടിയിട്ട് വഴറ്റണം. അപ്പൊ അതിന് നമുക്ക് അത് ചെയ്തു തുടങ്ങാം അല്ലേ. ഹലോ ഹലോ, എന്താണ് പരിപാടി? എന്ത്, എവിടെ? ഒരു ഓറഞ്ച് എടുത്തിട്ട് അത് മുഴുവൻ, ഒരു ഓറഞ്ച് മുഴുവൻ കഴിച്ച് അടുത്ത ഓറഞ്ച് ഇങ്ങനെ മുറിക്കാനായി കത്തി കെടിയിട്ട് നിക്കുക, ഒരു ചലഞ്ചും തന്ന്. എന്തിനാണ് ഓറഞ്ച് കട്ട് ചെയ്യാൻ കത്തിയൊക്കെ? വി ആർ റിച്ച് പീപ്പിൾസ്. അയ്യോ, കത്തി വെക്കില്ല. ഞങ്ങള് ഓറഞ്ച് എപ്പോഴും കത്തി ഉപയോഗിച്ച് കത്തി കഴിക്കാറുള്ളൂ. ക്ഷത്രിയ രക്തം അല്ല. അപ്പൊ എങ്ങനെയാ പരിപാടി? ഞാൻ ചിക്കൻ കട്ട്ലേറ്റിനുള്ള എല്ലാം റെഡിയാക്കിട്ടുണ്ട്. നീയോ? ഞാനിത് ഇത് ഏകദേശം കണ്ട ഒരു പൂവങ്ങോയുടെ പോലെ ഒക്കെ തോന്നും. ബീട്രൂട്ട് ഇതെന്താണ് ഇങ്ങനെയൊക്കെ കട്ട് ചെയ്ത് വെച്ചേക്കണേ? കട്ട് ചെയ്തിട്ട്, അയ്യോ കട്ട് ചെയ്തിട്ടില്ല, ഇത് ഫുൾ ബീട്രൂട്ടാണ്, ഫുൾ ബീട്രൂട്ട്. അത് നോക്കി, കണ്ടുപിടിക്കുന്നില്ല. പൂവങ്കോഴി, പൂവങ്കോഴിയുടെ പോലെ ഇല്ലേ കാണാൻ? കണ്ടോ? കണ്ടു കണ്ടു. അപ്പൊ ബീട്രൂട്ട്, ഞാൻ വെജിറ്റബിൾ കട്ട്ലേറ്റ് ആണ് ഉണ്ടാക്കാൻ, അതാണ് ഞാൻ ആലോചിക്കുന്നത്. ചെയ്യേണ്ടതോ? ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനും എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഞാൻ അരക്കിലോ സവാള ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഗ്യാപ്പിൽ ഇരുന്ന് കഴിച്ചു കഴിച്ച് കാൽ കിലോ ആയി. ഞാൻ കുറച്ച് സവാള എടുത്തു വെച്ചിട്ടുണ്ട്, ഇനിയും വേണമെങ്കിൽ എടുക്കും. എടാ, ഞാനിവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കായിരുന്നു. പിന്നെ മാത്രല്ല, എക്സാമിന് പഠിക്കുന്ന പോലെ ആയിരുന്നു കട്ട്ലേറ്റ് ഉണ്ടാക്കി. പിന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കാനില്ല, ഐ എസ് എന്നല്ലോ. ഞാനിങ്ങനെ കട്ട്ലേറ്റ് ഒന്നും കണ്ടുപിടിച്ചു. റെഡി? അപ്പൊ ഇതെങ്ങനെ തുടങ്ങട്ടെ? ആദ്യം ഞാൻ ഇതെല്ലാം വേവിക്കാൻ പോവാണ്. ഫസ്റ്റ് സവാള, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കൂടെ കൂട്ടി വേവിക്കാനാ പോവാണ്. ആദ്യം സവാള, ഇഞ്ചി. ഞാനേ നീ പറഞ്ഞ പ്രകാരം ഞാൻ നോക്കിയതുണ്ടോ, ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് ഒരു പേസ്റ്റ് ആക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ അതും സവാളയും കൂടിയിട്ട് നമ്മള് വേവിക്കണം അല്ലേ? അതല്ലേ പറഞ്ഞേ? അതെ അതെ, അത് സവാള. അതെ അതെ, കറിവേപ്പില. കറിവേപ്പില മറന്നു 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 പറമ്പിൽ പോയി പറയാൻ പോവായിരിക്കും. അമ്മോ കുറച്ച് കറിവേപ്പില ഇപ്പൊ പറയാൻ പോവല്ലേ? അതെ, എനിക്ക് കറിവേപ്പില ഇഷ്ടല്ല, അതാണ്. അല്ല വെറുതെ ഇത് കളയണ്ടേ ചിത്തപ്പാ, നല്ല കറിവേപ്പില കളയണ്ടത്. എന്റെ മുറ്റത്ത് തന്നെ കറിവേപ്പില്ലേ, പോയി പറിച്ചുകൂടെ? പിന്നെ എന്റെ വീടിന്റെ പേര് ആരോഗ്യാശ്രമം തന്നെ. ആ മല്ലിയിലേക്ക് ഉണ്ട്, കുറച്ചുണ്ട്. ആ വേവിക്കാം, എണ്ണ ഒഴിക്കാം.
എണ്ണ ഒഴിക്കാം. ഇതിപ്പോ ഇത് ഇതില് ഏതാ പാത്രം വെക്കണ്ടേ നോക്കിയേ. നിനക്ക് ആ ഇൻഗ്രീഡിയൻസ് ഏതെല്ലാം പാകാവണം അതില് വേവിച്ചോ. വറുക്കാൻ ഒരെണ്ണം മാറ്റി വെച്ചോ. ഇത് മതിയോ? ഞാൻ എന്താ ഇതാ എടുത്തേ പോരെ. ഇനി എത്ര കട്ട്ലേറ്റ് ഉണ്ടാക്കണ അമ്പാണോ? എന്തേ കൂടുതലായി വീട് അളവൊന്ന് പറഞ്ഞുകൂടാ, ഞാൻ ജസ്റ്റ് എന്റെ ഒരു കണക്കിനെ ഉണ്ടാക്കാന്ന് വെച്ച്. ഇതിലും നല്ലതാ ഉണ്ടാകേണ്ട സങ്കേതത്തിൽ അടിയായിരുന്നു. അതിനുള്ള അവസരം ഞാൻ നിനക്ക് തരാം. അപ്പൊ ഞാൻ എന്തേ ഗ്യാസ് ഓൺ ആക്കാൻ പോവാണേ. എനിക്ക് എനിക്ക് കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി തരണം, കാരണം ഞാൻ കൊറേ എണ്ണ എടുത്തിട്ട് വാട്ടർ ടാങ്ക് താത്തുന്നു, എന്റെ ഗുണ്ടകൾ ഇട്ട് ഇടിക്കുന്നു, ആകെ ഭയങ്കര കോമഡി ആയിട്ട് ഇരിക്കുന്നു. തിരിച്ച് വന്നിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കി തരാം. ഓക്കെ മതിയാ? ഓണാക്കട്ടെ. ഞാൻ ഉണക്കി. ഇതില് എണ്ണ ഒഴിക്കണോ? വേണ്ട, അങ്ങനെ ഇട്ട് വേവിച്ചാ മതി, നല്ല വറുത്ത് കിട്ടും. ചെയ്തോ. അല്ല എണ്ണ ഒഴിക്കണ്ടേ? എണ്ണ ഒഴിക്കണം, എണ്ണ ഒഴിക്കണം. ഞാൻ അതേ കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ കുറവാണ്, പിന്നെ ഒഴിക്കാം. എണ്ണ ഒഴിച്ചാ? ഓക്കെ. ഇനി എന്തുണ്ടേ? ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ഇടാം. ആദ്യം കറിവേപ്പില ഇടാം. കറിവേപ്പില ഇല്ല, ഞാൻ പറഞ്ഞില്ലേ കറിവേപ്പില ഇല്ല? അപ്പൊ ഉള്ളി ഉണ്ട് കേട്ടോ. ആ സോറി, ഞാൻ റിച്ച് ആണ്, കുറച്ച് കറിവേപ്പില ഒക്കെ ഞാൻ ഇടും. ഉണ്ടി കറിവേപ്പില ഇട്ടു, പിന്നെ ബാക്കിയെല്ലാം മിക്സും കൂടി ഇടാം. പിന്നെന്താ വേണ്ട? ബാക്കി സവാള, ഉള്ളി, ഇഞ്ചി. അല്ല ഇത് സവാളയും പിന്നെ അതിന്റെ കൂടെ എന്താ പറഞ്ഞ? മുളക്, ഇഞ്ചി, വെളുത്തുള്ളി. സയന്റിഫിക് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യാം. മലക ഇഞ്ചി എന്നല്ല, പേസ്റ്റ്, ചിഞ്ചർ ഗാർലിക് ആൻഡ് ചില്ലി പേസ്റ്റ്, യുനോ, അങ്ങനെ ഉപയോഗിക്കൂ. ഇനി അതിന്റെ കൂടെ ആഹാ, എന്റെ കയ്യിൽ വേറെ സാധനം കൂടി ഉണ്ടല്ലോ. എന്താണ്? എന്റെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ട്. ക്യാപ്സിക്കം? ക്യാപ്സിക്കം നീ ഇട്ടോ, ഞാൻ ക്യാപ്സിക്കം ഇടുന്നില്ല. അയ്യേ അയ്യേ, റിച്ച് റിച്ച് റിച്ച്. ഇനിയിതെന്താ ചെയ്യണ്ടേ? വഴട്ടിക്കോ നല്ലതായിട്ട്. മറ്റേ ഇന്നസെന്റ് ഏട്ടൻ, ഇന്നസെന്റ് ഏട്ടൻ പറഞ്ഞ പോലെ വല്ലാണ്ട് ദേഷ്യം പിടിപ്പിക്കുന്നത്. എന്റെ രണ്ടു കാല അടുപ്പിലേക്ക് കത്തിച്ചോളൂ. വഴറ്റി എന്നിട്ടോ? വഴറ്റി കഴിഞ്ഞോ? നല്ല വാടട്ടെ. ഇതെന്തോ വാടണോ? അങ്ങ് അങ്ങ് അടുപ്പില് പാനിൽ വെച്ച് അങ്ങ് ചൂടാക്കി ഇങ്ങനെ എല്ലാം ആവോ? ആ ശരി ശരി. അല്ല ഇതിന് ഇതിന് ഉപ്പുണ്ടേ? എടാ ഉപ്പ്. ആ വേണമെങ്കിൽ ആദ്യമേ ഇട്ടോ. ആണോ? കുഴപ്പമില്ല, ഉള്ളി പെട്ടെന്ന് വരണ്ടി കിട്ടും. പക്ഷെ ഇതെല്ലാം ഓണ വെച്ചോ. ഉപ്പ് കൂടോ? കണ്ടോ വഴട്ടിക്കൊണ്ടിരിക്കുന്ന. പോലെയാണ് ഒരു ശരാശരി പുകവലിക്കാർ. ഇത് ഭയങ്കരമായിട്ട് ഉപ്പ് അമ്പോ. ഇതിൽ ഇത്തിരി ഉപ്പ് കൂടിയോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമില്ല, നീന്ന് കഴിക്കുന്നേ കുഴപ്പമില്ല. യു കോൾഡ് മീ മീ. സോറി, കല്യാണ അല്ലേ കഴിക്കുന്നേ? കല്യാണ. ഹൗ ഡെയർ യു. ഓക്കെ കല്യാണ്. ഇതിലും ഭേദമല്ല, പടത്തിൽ അഭിനയിക്കാൻ പോണല്ലേ. ഇതിലും ഭേദം പടത്തിൽ അഭിനയിക്കാൻ പോകണോ? എന്താ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയരുത്, ഇതിൽ അഭിനയിക്കുന്നതാണ് ഏറ്റവും വലുത്. ഇത് സിമ്പിൾ. ഞാൻ ഡെയിലി ഇവിടെ ചെയ്യാറുള്ള പരിപാടിയല്ലേ. അത് കണ്ടപ്പോ മനസ്സിലായി. കുറെ ദിവസമായിട്ട് ഗുണ്ടകളുടെ അടുത്ത് വെറുതെ ഇരിക്കല്ല, അതുകൊണ്ട് പിന്നെ പണിയൊന്നുമില്ല. അപ്പൊ തന്നെ പണി. പുറത്ത് നിന്ന് കരച്ചത് തന്നെയല്ലായിരുന്നു, അതിന് സുഖമല്ലേ ഇപ്പൊ ഗുണ്ടകളുടെ കൂടെ. നല്ല സുഖ. അല്ല ഇത് ആ വഴണ്ടി വരണ്ട്. നീ അപ്പൊ ഇത് വെജിറ്റബിൾസ് വേവിക്കുന്നില്ലേ? എനിക്ക് വെജ് കട്ട്ലേറ്റ് വലിയ പരിക്കില്ല. എപ്പോഴാണ് വല്ലപ്പോഴും ഒക്കെ അടുക്കളയുടെ ഭാഗത്തേക്ക് പോയി നോക്കണം. ഞാൻ വരാറുണ്ട്, അടുക്കളയുടെ ഫ്രിഡ്ജ് ഇരിക്കുന്നു. ഫ്രിഡ്ജിലാണ് എന്റെ ഭക്ഷണങ്ങളെല്ലാം, എന്റെ മൈ ഡയറ്റ് എല്ലാം ഇവിടെയാണ്. ഓക്കെ
മിക്കവാറും ഞാനിതിപ്പോ ഉണ്ടാക്കി കഴിയും കേട്ടോ. ഞാൻ മുട്ട പൊഴിഞ്ഞാൻ വേണ്ടി വരാറുണ്ട് അടുക്കളയ്ക്ക്. ഇതേ ഈ കട്ട്ലേറ്റ് ആയില്ലെങ്കിൽ അവസാനം നമുക്ക് മസാലക്കറി ആക്കാം അല്ലേ? മസാലക്കറി ഉണ്ട്, എല്ലാം കൂടെ ഒന്ന് ഒന്ന് എന്താ പറയാ ഒന്ന് ഉലർത്തി എടുത്താ മതി. അപ്പൊ എന്താവും? അപ്പൊ എന്തെങ്കിലും ആവും. ഉണ്ണിമധുരം വെജ് തോരൻ. അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്. എന്താ അറിയോ, അതായത് ഈ സാധനം ഒന്നും ആയില്ലെങ്കി, കട്ട്ലേറ്റ് ആയില്ലെങ്കി, നമുക്കിത് ആരോടും പറയാണ്ട് നൈസായിട്ട് രണ്ട് ബ്രെഡ് പുറത്തുനിന്ന് പോയി വാങ്ങിക്കൊണ്ടുവന്ന് ഈ ബ്രെഡിന്റെ ഇടയിൽ ഇത് വെച്ചിട്ട് സാൻഡ്വിച്ച്. നീ ബീറ്റ്റൂട്ടും പൊട്ടറ്റോയിൽ ഇടുന്നേ, അത് അങ്ങനെ അരിഞ്ഞിട്ട് അതിന് കൂടിട്ട് വഴട്ടി എടുത്താ മതി. നല്ല ഉച്ചക്ക് ഊണിലായി. അയ്യോ ഒരു അല്ല, ഒരു സ്മെല് വരുന്നുണ്ട്. സ്മെല്ല് നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയെങ്കിൽ ബാക്കിയുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒക്കെ ഇട്ട് കൊടുത്തോ. അല്ല ഇത് മറ്റേ കരിഞ്ഞ സ്മെല്ലാ. കരിഞ്ഞ ഓ ഇവിടെ ചുമന്ന് വന്നോണ്ടിരിക്കും. ചുമന്ന് വന്നോണ്ടിരിക്കും. ഉള്ളി വാടി ചുമന്ന് വന്നോണ്ടിരിക്കുന്നു. എന്റെ പുത്തൻ ടീഷർട്ട് എങ്ങനെയുണ്ട് കണ്ടോ? ടീഷർട്ട് കൊള്ളാം അല്ലേ? വായിക്കാൻ പറ്റും. അനിയന്റേന്ന് അനിയന്റേന്ന് അടിച്ചു പറ്റിയതാ. സത്യം പറ ഇനി പുറത്തുനിന്ന് എങ്ങാനും വല്ല കട്ട്ലേറ്റും വാങ്ങിയോടെ വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് അവസാനം കട്ട്ലേറ്റ് എടുത്ത് കാണിക്കാനാണോ പരിപാടി? ചലഞ്ച് എന്ന് പറഞ്ഞാൽ ചലഞ്ച് ആണ്. ഓൾറെഡി ചിക്കൻ വേവിച്ച് വെച്ചു. ഏ ദുഷ്മന്തി, പൊട്ടറ്റോയും വേവിച്ച് വെച്ചു. നീ എല്ലാം വേവിച്ച് വെച്ചാ? പക്ഷെ ഞാനേ ക്യാരറ്റും പിന്നെ ബീട്രൂട്ടും ഞാൻ വേവിച്ചിട്ടില്ല. അത് കുഴപ്പമില്ലല്ലോ, അത് പെട്ടെന്ന് വേവില്ലേ? മണം വരുന്നു. കരിഞ്ഞു കഴിഞ്ഞു. അയ്യോ എന്നാ അത് ഇതിലിട്ടേ. ആ ഇട്ടോ, അല്ലെങ്കിൽ വെന്ത് കിട്ടില്ല. അല്ലെങ്കിൽ സെപ്പറേറ്റ് വേവിക്കണം. അപ്പൊ ഇതിൽ എപ്പോഴും മസാലപ്പൊടികൾ ഇടേണ്ടത്? അതിട്ടിട്ട് ഇട്ടാലും മതി. എടാ ഇതിന് സമയം എടുക്കൂട്ടാ വെന്ത് വരാൻ. മൂടി വെക്കണേ. മൂടിയോ? ബീട്രൂട്ട് ഇട്ടു, അതിന്റെ കൂടെ ഞാന് ക്യാരറ്റും ഇട്ടു. ഞാൻ നൈസായിട്ട് ഇത് ആവശ്യത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. എന്തേലൊക്കെ പറഞ്ഞതായോ ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താക്കാനാ? ഞാൻ ഇത് തന്നെ ഞാൻ ഒരു രീതിയിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇച്ചിരി മല്ലിയില ഇട്ട് കൊടുക്കാൻ പോവാണേ. അതിനെ കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം. മല്ലിയില ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നു കുറച്ച്, പിന്നെ മുളക് പൊടി ഇടുന്നു. അതിട്ടു 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 ഞാൻ മുളക് പൊടി ഇട്ടു. ഞാനത് ജസ്റ്റ് ഓഫ് ചെയ്തു, കണ്ണ് നല്ലോണം മൂത്തു. ഇനി ബാക്കിയുള്ള ചിക്കൻ എടുത്തിട്ട് കുരുമുളക് പൊടി ഇട്ടു. കുരുമുളക് പൊടി വേണമെങ്കിൽ ഇടാം. ഇപ്പൊ ഇടാം കുറച്ച് കുരുമുളക് പൊടി ഇട്ടു. മറ്റേ ഇത് വേണ്ടേ, ഗരം മസാല വേണ്ടേ? ഗരം മസാല ഞാൻ വിചാരിച്ചു ചിക്കനും കൂടി ഇട്ടിട്ട് ഇടാന്ന് വിചാരിച്ചു. നല്ലായിട്ട് അങ്ങ് മൂക്കാതെ ഞാൻ ചിക്കൻ ഇട്ടിട്ട്, ചിക്കനെ വേവിച്ചിട്ട് ഞാൻ ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചു കുക്കറിൽ. വേവിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തു. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. യെസ് നോക്കിയതോ? എന്തോ വെന്തില്ലല്ലോ, കുറച്ച് വേവണ്ട. അത് ഞാനിപ്പൊ ചിക്കൻ ഇട്ടു. ചിക്കൻ ഇതിന്റെ കൂടെ മിക്സ് ഈ ഓണിയൻ മിക്സിന്റെ കൂടെ ഇട്ടിട്ടുണ്ട്.
പാൻ ഓൺ ആക്കി വീണ്ടും പിന്നെ മിക്സ് ചെയ്യാണ് ഹലോ ഇതിലിപ്പോ എപ്പോഴാണ് ഈ പൊട്ടാറ്റോ ഇടണ്ടേ പൊട്ടാറ്റോ വേവിച്ചു വെച്ചേക്കണല്ലേ മറ്റേത് വെന്ത് വന്നിട്ട് ഇട്ടാ മതി അടച്ചു വെക്കട്ടെ അടച്ചു വെച്ചു അല്ലേ ഇത് വേവില്ല ഓക്കേ എനിക്ക് അറിഞ്ഞൂട്ട നീട്ട് ഇത് വെച്ച് കട്ട്ലേറ്റ് അപ്പുറം ഭയങ്കര പ്രാർത്ഥന തെളിയിച്ച് ആവാന്നൊക്കെ പറഞ്ഞത് ഉണ്ടാക്കാൻ പോയത് അതെന്താ സംഭവം അറിയോ ഞങ്ങൾക്ക് കുറച്ച് ദിവസത്തേക്ക് നോൺ വെജ് കഴിക്കാൻ പറ്റില്ല ഞാനാണെങ്കിൽ പെട്ടിരിക്കുക ഞാനാണെങ്കിൽ ഡയറ്റിലുമാണ് കൊറോണ ഒക്കെ പിടിച്ച് ആകെ തടിയും വെയിറ്റും ഒക്കെ കൂടി അപ്പൊ അത് കാരണം അത് കുറയ്ക്കാനുള്ള പരിപാടിയില്ല ഇനി അതിന്റെ ഇടയിൽ എന്തോ എടുത്ത് കഴിക്കണ്ടല്ലോ എന്താ സംഭവം കഴിച്ചതല്ലടാ ഞാന് ഈ സ്മാഷ്ഡ് പൊട്ടറ്റോ ഒന്ന് നോക്കിയതാണ് പിന്നെ സ്മാഷ്ഡ് പൊട്ടാറ്റോ പുഴുങ്ങി ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞ ടീമാണ് ഇപ്പൊ സ്മാഷ്ഡ് പൊട്ടാറ്റോ എന്നേ പറയുള്ളൂ അല്ല അതേ എന്തെങ്കിലും ഇടാൻ പറഞ്ഞുണ്ടോ സാധനം കാണിച്ചേ ഉപ്പിലിട്ട മുളക് വേണ്ട മോനെ എനിക്ക് ഭയങ്കരമായിട്ട് സ്മെല് ഇതൊക്കെ കിട്ടുന്നോണ്ട് അറിയാൻ പറ്റുന്നുണ്ട് എന്നാ പോലീസ് ചേർന്നുകൂടെ കേസ് തെളിയിക്കാ ഞാൻ പൊട്ടറ്റോ ഇട്ടു പൊട്ടാറ്റോ എന്ത് വീഴാത്തേ പൊട്ടാറ്റോ ഇട്ടു ആ പൊട്ടാറ്റോ ഇട്ടു പൊട്ടാറ്റോ ഇട്ടു ഇനി ഇതിന്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യട്ടോ ഉപ്പ് എത്രയാന്ന് വെച്ചാ കാരണം ചിക്കനെ ഞാൻ സെപ്പറേറ്റ് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പൊട്ടറ്റോയ്ക്ക് ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടില്ല അപ്പൊ ഇതിന് മിക്സ് ചെയ്ത് വരുമ്പോ പാകം ആവണമെന്നില്ല അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം ഓക്കെ ശരി ഞാൻ അപ്പൊ എന്താ ചെയ്യണ്ടേ ഇതിനിപ്പോ പൊട്ടാറ്റോ ഞാന് ഇതിന് ഉപ്പ് ഇടണം അല്ലേ അതെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കട്ടെ വെളിച്ചെണ്ണ ഒഴിച്ചോ ഓക്കെ ഇച്ചിരി ഒഴിച്ചു മറ്റേ ആ ഇത് എപ്പോഴാണ്ടേ മസാല മസാല ഇട്ടോ കാരണം അതിന്റെ കൂടെ ഇട്ടില്ലെങ്കിൽ ഇനി അത് ചൂടാവല്ല എത്ര മൂന്ന് സ്പൂൺ എത്ര ഇടണ്ടേ കുറച്ചിട്ടാ മതി ഒരു ചെറിയ സ്പൂൺ കുറച്ച് മസാല ഇട് ഗരം മസാല ഇട്ടേ ഇത്ര പോരെ നോക്കിയേ മതി മതി കുറച്ചുകൂടെ ഇട്ടോ അത് മതി അത് മതി എന്തോ ഇതിന്റെ പേരെന്താന്ന് പറഞ്ഞു കട്ട്ലേറ്റ് അല്ലേ അത് നമുക്ക് ഉണ്ടാക്കി കഴിയുമ്പോ പറയാം പേരിപ്പോ ഇടയ്ക്കിടയ്ക്ക് പറയരുത് വേറെ വല്ലതും ആയി കഴിഞ്ഞാലേ നമുക്ക് വേറെ പേര് മാറ്റിയിട്ടാലോ അതെ ഇത് നോക്കിയോ ഇതിങ്ങനെ ഉണ്ടോ എടാ ഇത്ര സമയത്തിനുള്ളിൽ നീ ഇതെങ്ങനെ മിക്സിയിൽ അടിച്ചാ മിക്സിയില ഞാൻ ഒന്നും ചെയ്തിട്ടില്ല നോക്കിയേ കാണാൻ പറ്റുന്നുണ്ടോ അത് അതില് ചിക്കൻ ഇല്ലേ ഇതില് ഇതല്ലേ അതുകൊണ്ടാണ് അതെ എന്തെങ്കിലും കുഴപ്പമില്ല ആയിട്ടുണ്ടാവും അത് ഉരുട്ടാൻ പറ്റുന്ന ഭാഗത്ത് ഉരുട്ടാൻ പറ്റുമോ എനിക്ക് ഹായ് നല്ല ടേസ്റ്റിന്റെ സാധനം കേട്ടോ അടിപൊളി ഉപ്പുണ്ട് ഇറക്കിയാലോ വേവ് ഇതൊന്നും കൂടി വെന്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് ഇങ്ങനെ ഇതാവോ ആ എന്നാ നീ കുറച്ചുകൂടെ വേവിക്ക് കൂടെ ഒരു പാട്ടും കൂടെ പാടിക്കോ പാട്ടോ പാട്ട് എടാ അടുക്കളയില് നിക്കുമ്പോ പാട്ടൊക്കെ പാടാൻ കഴിവുള്ളവരൊക്കെ പാട്ടൊക്കെ പാടിയല്ലേ കുക്ക് ചെയ്യോ അടുക്കളയിൽ നിന്ന് ഡാൻസ് ചെയ്താലേ ചെലപ്പോ വേറെ വല്ലതൊക്കെ സംഭവിക്കും ഇവിടെ ഇതാണോ നിന്റെ പാട്ട് വലിയ പാട്ടുകാരനാന്നൊക്കെ പറഞ്ഞിട്ട് ഞാന് പാട്ടൊക്കെ പാടി കഴിഞ്ഞ നീ ഭയങ്കര അലമ്പായി പോന്നേ എന്നിട്ടാണോ ഞാൻ എവിടെയോ കണ്ടല്ലോ ഭയങ്കരമായിട്ട് ആരെയൊക്കെ പാട്ട് പാടി ഉറക്കുകയോ ഒക്കെ ചെയ്യുന്ന ഇടയ്ക്കൊരു വീഡിയോ ഒക്കെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു സത്യം പറ ആർക്കിണി പാടില്ല
സീതയുള്ളപ്പോ കല്യാൺ വേറെ ആർക്ക് വേണ്ടി പാടും സീതേ? അയ്യോ, ഇതെല്ലാരും തന്നുന്ന കാര്യമാണ്. ഇനി നിന്റെ സാൻസ്ക്രിറ്റ് പോയില്ല, നീ എങ്ങനെയാണ് സാൻസ്ക്രിറ്റ് ഒക്കെ പഠിച്ച് അഭിനയിച്ചത്? ഹലോ, അതെന്താ സംഭവം അറിയോ? ഭയങ്കര ഭയങ്കര കഥയായിരുന്നു. അതായത് മുകളിലിരുന്ന പൊട്ടു വേണ്ട, സംസ്കൃതം പഠിക്കാൻ അവരെനിക്ക് സ്ക്രിപ്റ്റ് തന്നു. ഞാൻ ആ സംസ്കൃതം കംപ്ലീറ്റ് സാധനം നേരെ മലയാളത്തിലേക്ക് എഴുതി. അവിടെ ചെന്നിട്ട് ജാതി അലക്കലക്കായിരുന്നു. സംഭവം തോന്നി മൊത്തം പ്രശ്നങ്ങളായിരുന്നു. സംസ്കൃതത്തിന് ചില പോസും ചില സംഭവങ്ങളും ഉണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് മലയാളം പറഞ്ഞ പോലെ തൃശ്ശൂർക്കാര് ഈ ഡയലോഗ് പറയില്ലേ, ഞാൻ ബേസിക്കലി പട്ടാമ്പി. പക്ഷെ ഞാൻ പോകുന്നതൊക്കെ തൃശ്ശൂരിൽ നിന്നൊക്കെ കാരണം ചെറിയൊരു അതന്നെ പറഞ്ഞു. ഞാൻ വിളിച്ചിട്ട് കിം അഹം പിതരൻ എന്നും ശക്നോമ്യം അല്ലെ എന്നുള്ള രീതിയിലാണ് ഞാൻ വർത്തനം. എന്ത് അച്ഛൻ എന്റെ വാക്ക് അച്ഛനെ ആ ധിക്കരിക്കുന്നു എന്നുള്ള ഡയലോഗിന്റെ അതിന്റെ മീനിങ് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നിട്ട് ജാതി പുള്ളിയെ പിടിച്ച് തൃശ്ശൂർ സ്ലാങ്ങിനുള്ള രീതിയിൽ അവര് പറഞ്ഞു. അല്ല, സംസ്കൃതം വേറെ രീതിയിൽ പറഞ്ഞിട്ട് അവിടെ എന്റെ കൂടെ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ അഭിനയിക്കുന്ന നിവേദ എന്ന് പറഞ്ഞൊരു നിവേദിത എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ അമ്മമ്മ വന്നിട്ടൊക്കെയാണ് കുറച്ച് പറഞ്ഞു നോക്കേ. ഞാൻ വിചാരിച്ചു നിവേദിത തന്നെ പഠിപ്പിച്ച് തന്നു. അല്ല, എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നെയ് നഹി നഹി എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നത് അമ്പേ ശ്രൂയമാനം സർവം സത്യം ഭാ എന്നുള്ള രീതിയിലൊക്കെ വർത്താനം പറഞ്ഞോണ്ടിരുന്നത് അവിടെ ഞങ്ങള് ഫുൾ കോമഡി ആയിരുന്നു. ഉയ്യോ സെക്കൻഡ് വാങ്ങാറായില്ലേ? ആയില്ലേ? വാങ്ങാറായില്ലേ? ആയല്ലോ, എടുത്തോ എടുത്തോ. പക്ഷെ അത് കുറച്ച് പഴയ പഴാന്നിരിക്കുന്നോ. അപ്പൊ എന്താ ചെയ്യണ്ട? ഇനി പൊട്ടാറ്റോ ഒന്നും ഇല്ല. ഇനിയുള്ള പൊട്ടാറ്റോ ഒക്കെ ഞാൻ ഇതിലെ എല്ലാ പൊട്ടാറ്റോ കൂടി ഇതിലിട്ടു. ഞാൻ വാങ്ങട്ടെ? ആ വാങ്ങിക്കോ, ഞാൻ ഇത് വാങ്ങി. ഇതിലെ എല്ലാ പൊട്ടാറ്റോ കൂടി ഞാൻ ഇതിലിട്ടു. ഓക്കെ, ഞാൻ അങ്ങോട്ട് എതിര് ഞാൻ എടുത്തേ. ഇതിപ്പോ കട്ട്ലേറ്റ് എന്നാണ് പറയാ ഇതിന് തന്നെ, അതോ മസാലക്കറി എന്നാണ് പറയാ? ഇതിപ്പോ എന്റെ ഏകദേശം ചിക്കൻ മസാല ആയിട്ടുണ്ട്. ചിക്കൻ മസാല ചൂടോടെ കൈ പൊള്ളൂലാന്നുണ്ടെങ്കി ഉരുട്ടാടാ. പിന്നെ കയ്യുള്ളൂ. ആ എനിക്ക് കുഴപ്പമില്ല, ചൂട് പാകാണ്. ഞാൻ സിമ്മിലിട്ടിരുന്നേ. ഞാൻ ഏത് ഷേപ്പിൽ ഉണ്ടാക്കണം എന്നുള്ള മാത്രമേ ഉള്ളൂ കൺഫ്യൂഷൻ. ഇത് ഞാൻ ഒന്ന് പരത്തി വെച്ചിണ്ടേ. ഏത് ഷേപ്പിലാ? റൗണ്ട് പോലെ. ദാ അല്ല ഷേപ്പ്. ആ അത് ശരി, അങ്ങനെയാണ്. ഞാൻ ഇല്ല, ഞാൻ ഞാൻ ഡിഫറെന്റ് എടാ ഉരുട്ട്. ഞാൻ ഡിഫറെന്റ് ഷേപ്പിൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇതിപ്പോ ഒരു ഓവൽ ഷേപ്പാണ്. ഇനി ഒന്ന് റൗണ്ട് ആക്കാം. നല്ല ചൂടാണല്ലേ. ബീട്രൂട്ട് ഒക്കെ അല്ല ഇനി എടുത്ത് ഉരുട്ടണോ? ഉരുട്ടണം. ഞാൻ ജസ്റ്റ് പരത്തുകയാണ്. അയ്യോ, ഇത് ചൂടുണ്ടോ? ഞാനും സിമ്മിലൊക്കെ തന്നെ. എന്താണ് ഓ സീരിയലിൽ അഭിനയിച്ചപ്പോ ഞാൻ ആ വിളക്കിൽ കൈ ഇങ്ങനെ വെച്ച് അണക്കിയുടെ സീൻ വന്നപ്പോ എന്താ പറഞ്ഞ, നിനക്ക് കയ്യിൽ ഒട്ടും ചൂട് താങ്ങാൻ പറ്റില്ല, എന്നിട്ട് ഇപ്പൊ ഒരു കട്ട്ലേറ്റ് വരുത്താൻ പറ്റുന്നില്ലല്ലേ. അതെ, എന്നെ കളിയാക്കാനായിട്ട് വന്ന് അവിടെ അവിടെ ആ വിളക്കിൽ വന്ന് കൈ വെച്ച് അമർത്തി കാണിച്ചു തന്നെ എന്നെ മൊത്തം നാണം കെടുത്തി. ഇതാ പറഞ്ഞ ദൈവതൊക്കെ പണ്ടൊക്കെ പിന്നെ പിന്നെ ഇപ്പൊ അപ്പൊ കിട്ടും പറഞ്ഞ ഇതാണ്. ഇങ്ങനല്ലേ ഉരുട്ടുന്നേ? ദാ ഞാനിപ്പോ രണ്ട് ഷേപ്പ് ട്രൈ ചെയ്തിട്ടുണ്ട്. ഒന്നിത്, ഒന്നൊരു ഓവൽ ഷേപ്പ്, ഒരു മുട്ടയൊക്കെ പോലെ. ഓവലായി പോയതോ? ഇത് ഓൾറെഡി മുട്ടയാണ് ഇപ്പോ. ഓക്കേ, ഇതിനി
അല്ല ഇത് ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇതിന് മുക്കണ്ടേ? മറ്റേ മൈദ എല്ലാം ഉരുട്ടി വെച്ചിട്ട് നമുക്ക് ഇതാക്കാം. എല്ലാം ചെയ്ത് വെച്ചിട്ടേ. അങ്ങനെയാണോ? ഓക്കെ ശരി. ഇത് ചൂടണ്ടേ? ഇങ്ങനെ നേരെ ചെയ്യാവോ? സംഭവം ഭയങ്കര പ്രൊഫഷണൽ ഷേപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. മിക്കവാറും ഇന്ത്യയുടെ ഭൂപടം പോലെ ഒന്നാ തോന്നണ്. ഇത് കട്ട്ലേറ്റ് ആണോ അരിപ്പോടെ ആണോ തിരിച്ചറിയില്ല. ലാസ്റ്റ് നമുക്ക് പേരിടാം. എന്റെ കട്ട്ലേറ്റ്സ് നോക്കിയോ, ഡിഫറെന്റ് ഡിഫറെന്റ് ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിന്റെ കാണിച്ച് ഇതായിട്ടില്ല, ഇതാകണ്ടോ? നോക്കിയേ. അതെടുത്ത് എണ്ണയിലിടാൻ പറ്റിയാ മതി. അതെങ്ങനെ എണ്ണയിലെടുത്തിട്ട് നീ ഇത് കൊറച്ചു നേരം ഫ്രീസറിൽ വെച്ചാലോ, കട്ടയോ? അപ്പൊ സുഖമായിട്ട് എടുത്തിടാ. എന്റെ എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് ഷേപ്പും ഡിഫറെന്റ് സൈസിലും ആണ് ഉണ്ടാക്കിയേക്കണ. അല്ലെങ്കിൽ വെയിലത്ത് കൊണ്ട് വെക്കാം. അപ്പൊ പിന്നെ വേണ്ട, കാക്കടുത്ത് മനസ്സിലായി. എല്ലാത്തിനും പൂജയായിരുന്നല്ലേ, മനസ്സിലാക്കി കളഞ്ഞല്ലേ. അല്ല ഇപ്പൊ കാണാൻ തുടങ്ങിട്ട് ഒരു 2.5 കൊല്ലായില്ലേ. എന്നെ സമ്മതിക്കണം. അല്ല എനിക്കാണ് അവാർഡ് തരണ്ടേ. ഇതിന് എന്തെങ്കിലും സ്പെഷ്യൽ അവാർഡ് ഉണ്ടെങ്കിൽ ചോദിച്ചു മേടിക്കണം. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സപ്പോർട്ടേഴ്സ് ഒക്കെ കൂടിയിട്ട് മറ്റേ കല്യാണം കഴിഞ്ഞ എന്റെ 2-ാമത്തെ വർഷത്തെ ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, കണ്ടിരുന്നോ? ഞാൻ കണ്ടു. എന്റെ ദൈവമേ, അമ്പലത്തിൽ കല്യാണം കഴിച്ചതിന്റെ ആനിവേഴ്സറി. ഞാൻ ആദ്യം ഹാപ്പി ആനിവേഴ്സറി എന്ന് പറഞ്ഞ് കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. എന്താണ്, എനിക്കത് മനസ്സിലായില്ല. ഫോട്ടോ മാറിപ്പോയെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. അതിൽ എത്ര എണ്ണം ഉണ്ട്? ഇന്നത്തെ 1, 2, 3, 4, 5, 6, 7 ഒരു എനിക്കൊരു 10 എണ്ണം കിട്ടും. ഇനി എന്താ പൊക്കോടെയാണ് ഉണ്ടാക്കണേ? കട്ട്ലേറ്റ് അല്ലേ? അല്ല 10 എണ്ണം ഒക്കെ ബാക്കി വിൽക്കാനാണോ? ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, മാർക്കറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കിയേ. അല്ല ഇനിയുണ്ടേ, ഞാൻ ഒരു പ്ലേറ്റും കൂടി എടുക്കട്ടെ കേട്ടോ. ഇല്ല ഇത് മുഴുവൻ ഞാൻ തന്നെ കഴുകി വെക്കണ്ടേ? ഇനിയിപ്പോ എനിക്ക് 8 എണ്ണം കിട്ടും. ഈ പാത്രമൊക്കെ കഴുകാതെ കഴിഞ്ഞാൽ അമ്മ ചെലപ്പോ രാജേശ്വരമ്മയാകും. ഇവിടെ പിന്നെ ഞാൻ തന്നെയാണ് രാജേശ്വരിയമ്മ, വേറെ ആരുമില്ല. അപ്പൊ ജോണാരാ മൂർത്തിയോ? എന്തായോടെ? ഞാനേ 8 എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. നോക്കിയേ. ഞാൻ 10, 11 എണ്ണം. അതെ, വേറൊരു കാര്യം, ഇപ്പൊ അടുത്ത് നമ്മള് ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തില്ലേ? അപ്പൊ ഞാൻ എന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് തന്റെ മറ്റേ തലപ്പാവ് സിനിമയുടെ ഡയറക്ടറും മധുബാൽ സാറിനെ ഒക്കെ വിളിച്ചല്ലോ. റെനി 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 റെനിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ആ ഒരു വാവ് ഫാക്ടർ, ആ ഒരു ഇൻസിഡന്റ്, അത് എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് ബർത്ത്ഡേയുടെ അന്ന് തലപ്പാവ് സിനിമയുടെ തനിക്ക് ഏറ്റവും ബ്രേക്ക് കിട്ടിയ ഒരു സിനിമയാണ് തലപ്പാവ് അല്ലേ? ആ സിനിമയുടെ ഡയറക്ടർ ബർത്ത്ഡേയുടെ അന്ന് വന്നു കഴിഞ്ഞപ്പോ ആ സിനിമയുടെ വല്ല സീക്വൻസുകളോ അല്ലെങ്കിൽ അതിന്റെ ആ സമയത്തുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് കൂടി ഒക്കെ ഷെയർ ചെയ്തേ. ശരിക്കും എന്നെ ഇതിലേക്ക് സ്ക്രീൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് ആക്ച്വലി എന്നെ സെലക്ട് ചെയ്യണത് എന്റെ വീട്ടിൽ വന്ന് എന്നെ കണ്ടിട്ടാണ്.
അപ്പം സാറും സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും പിന്നെ സ്ക്രിപ്റ്റ് റൈറ്ററും എല്ലാവരും കൂടെ കൂടി ഒരു വലിയൊരു ടീം തന്നെ വീട്ടിലോട്ട് വരികയാണ്. അപ്പൊ എനിക്ക് മമ്മി പറഞ്ഞു ഇങ്ങനെ ഒരു ഡയറക്ടർ വരുന്നുണ്ട് കാണാനായിട്ട്, അപ്പം ഇപ്പൊ എത്തുന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്, പുട്ടി വാങ്ങി ഇട്ട് മേക്കപ്പ് ഇട്ട്. കൂത്താച്ച് കൊടുത്ത് ഞാൻ എന്റെ വീട്ടില് ഞാനങ്ങനെ പുട്ടിയൊക്കെ ഇട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. വെയിറ്റ് ചെയ്ത് ഞാനിങ്ങനെ ഇറങ്ങി വരുമ്പോ കാരണം ഞങ്ങളുടെ ഫ്രണ്ടില് പോട്ടിക്കോയുടെ ഫ്രണ്ടില് അവിടെ ചെയറില് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഒരു മുടിയൊക്കെ ഉള്ള ഒരു മനുഷ്യനെയാണ് കാണുന്നത്. ഞാനിങ്ങനെ ചെന്ന് നോക്കുമ്പോ മധുപാൽ സാറ്. അപ്പൊ ഞാൻ സാറിനെ കാണുന്നത് ഈ വില്ലനായിട്ടാണ് എല്ലാ പടത്തിലും എന്റെ മനസ്സിൽ കിടക്കുന്ന ഭയങ്കര ഒരു വില്ലൻ ക്യാരക്ടറാണ്. അപ്പൊ എനിക്ക് ദൈവമേ, ഞാൻ ഫസ്റ്റ് ഒന്ന് ഷോക്കായി. പക്ഷെ സാറ് ഇതിന്റെ സൗമ്യനാണ്, അധികം സംസാരിക്കത്തില്ല. സാർ ഇങ്ങനെ ഒരു സീക്വൻസ് പറഞ്ഞ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് വന്നു. അങ്ങനെ സാറിനെ കണ്ട് സാർ എനിക്കൊരു ഒരു ചെറിയൊരു ഒരു സീൻ എന്നോട് പെർഫോം ചെയ്യാൻ പറഞ്ഞു. അതും ആ തലപ്പാവിലെ ആ ക്യാരക്ടർ സാറാമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ഡ്രസ്സിൽ തന്നെ ഒരു മുണ്ടും ഒരു ഷർട്ടും ഇട്ടിട്ട് എന്നെ കൊണ്ട് എന്റെ മുറ്റത്തേക്കടെ ഒരു 10 പ്രാവശ്യം നടത്തിച്ചു. അങ്ങനെ അത് വീഡിയോ എടുത്ത് അവരത് എടുത്തുകൊണ്ട് പോയി അവിടെ ഇട്ടിട്ട് കണ്ട്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും പറഞ്ഞു ഒന്നുകൂടെ കാണണമെന്ന് പറഞ്ഞു. വീണ്ടും വന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കണ്ട് അതിനുശേഷം 2 പ്രാവശ്യം കണ്ടതിന് ശേഷമാണ് എന്നെ സെലക്ട് ചെയ്യുന്നത് ആ ക്യാരക്ടറിലേക്ക്. ശരിക്കും കാരണം എന്ന് പറഞ്ഞാൽ അത്രയും വർക്ക് ചെയ്തിട്ടുണ്ട് സാർ. താങ്ക് യു. സാൻസ്ക്രിറ്റ് മൂവി ഇന്ത്യൻ പനോരമ അവാർഡിന്റെ നോമിനേഷൻ എനിക്ക് അവാർഡ് കിട്ടിയിട്ടില്ലേ. ഇന്ത്യൻ പനോരമ അതിന് ശരിക്കും റെക്കഗ്നീഷൻ, ഇന്ത്യൻ പനോരമ റെക്കഗ്നീഷൻ അതിനെ പറയാം. ഇന്ത്യൻ 2016 ഇന്ത്യൻ പനോരമയുടെ ഇനോഗ്രൽ മൂവി ആയിരുന്നു ഇഷ്ടി. നമുക്ക് അതിന്റെ റെക്കഗ്നീഷൻ അന്നത്തെ യൂണിയൻ മിനിസ്റ്റർ ആയിരുന്നു വെങ്കയ്യ നായിഡു സാർ, ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി. അപ്പൊ അദ്ദേഹമാണ് മറ്റേ അതൊക്കെ തന്നത്. പിന്നെ എനിക്ക് അന്ന് കുറെ ആൾക്കാരെ അന്ന് അവിടെ കണ്ടുണ്ടോ, നമ്മുടെ ബോളിവുഡിലൊക്കെ ഉള്ള ആൾക്കാരനെ കണ്ടേ. പ്ലസ് വേറൊരാള് ഞാനും എന്റെ നമ്മുടെ ആ സിനിമയിലെ ഹീറോയിൻ ഉണ്ട് ആതിര പട്ടേൽ, ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് മുകേഷ് ഖന്നയില്ലേ ശക്തിമാൻ. മുകേഷ് ഖന്നയുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ അറിയാതെ ശക്തിമാന്റെ അതിലേക്ക് പോയതാണ്. എന്റെ ഫേവറേറ്റ് സീരിയൽ ആയിരുന്നു കുഞ്ഞായിരുന്നു. ഓർമ്മ വെച്ചാൽ ഫ്ലാറ്റിന്റെ മുകളില് കറങ്ങി താഴത്തേക്കൊന്നും വിളല്ലേ കോമഡി. ഇതേപോലെ ഉണ്ടാവും താഴത്ത്. അപ്പോ ആ മുകേഷ് ഖന്ന അദ്ദേഹത്തിനെ വിളിച്ചുട്ടോ ഞങ്ങൾ പോയിട്ട് ഇങ്ങനെ, സർ ഞങ്ങളുടെ ഒരു മൂവിയാണ്, ഞങ്ങളുടെ മൂവിയാണ് ഇനോഗ്രൽ മൂവിയാണ്. അപ്പൊ പുള്ളിക്ക് പെട്ടെന്ന് പുള്ളി അതിന്റെ ഐഎഫ്എഫ്ഐയുടെ ഇതിലൊക്കെ ഉള്ളതാണ്. അപ്പോ അദ്ദേഹം വന്നു ഞങ്ങളുടെ കൂടെ ഇരുന്നിട്ടാണ് ആ സിനിമ കംപ്ലീറ്റ് കണ്ടത്. അതായത് ഞങ്ങളുടെ രണ്ടുപേരുടെയും തൊട്ടടുത്തിരുന്നിട്ടാ കണ്ടെ. പിന്നെ കൊറേ ഉണ്ടായിരുന്നു സെലിബ്രിറ്റീസ്, കൊറേ ആൾക്കാരുണ്ടായിരുന്നു. അല്ല അതെ, ഇത് ഫ്രൈ ചെയ്ത് എടുക്കണ്ടേ? ഫ്രൈ ചെയ്യാ, ഞാൻ പാൻ എടുത്ത് വെച്ചു. അപ്പൊ ഇത് വെക്കട്ടെ. അല്ല ഒരു സെക്കൻഡ്, ഇതെന്താ ചെയ്യണ്ടേ? നമ്മുടെ ബ്രെഡ് ക്രംസും പിന്നെ ഈ മൈദ കലക്കിയതൊക്കെ ഇത് മുക്കിട്ട് ജസ്റ്റ് ഇട്ട് കൊടുത്താ മതി. ആ മുട്ട എഗ്ഗില് മുക്കി ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് ഒന്ന് ഉരുട്ടിട്ട് അങ്ങ് ജസ്റ്റ് എണ്ണയിലേക്ക് ഇടുക. ഓക്കെ, അപ്പൊ എണ്ണ ചൂടാക്കണം ആദ്യം. എണ്ണ ചൂടാക്കണം. ഞാൻ എണ്ണ ഒഴിച്ചു. സിമ്മിലിട്ട പോരെ? അത്യാവശ്യം ചൂട് വേണം, അല്ലാതെ ഫ്രൈ ആയി കിട്ടില്ല. ഫ്രൈ ആയി കിട്ടണമെങ്കിൽ അത്യാവശ്യം ചൂട് വേണം. തീരെ സിമ്മിൽ ഇടാതിരിക്കുന്ന നല്ലത്. ആവശ്യത്തിന് അത് കരിഞ്ഞു പോവാത്ത രീതിയിൽ ഇടുക. എണ്ണ എത്ര ഒഴിക്കണ്ടേ? എണ്ണ അത് ഫ്രൈ ആവാൻ പറ്റിയ രീതിയില്. എന്താ ഞാൻ ഇത്ര എണ്ണ ഒഴിച്ചു, കുറവാണെങ്കിൽ കുറച്ചുകൂടി ഒഴിക്കാം. ഇത്ര മതിയോ ഫ്രൈ ആവണേ? കുറച്ചുകൂടെ ഒഴിക്കാലോ അല്ലേ? ഞാൻ ഇത്രയും നിങ്ങളുടെ രീതി ഒഴിച്ചു, എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ല ഇത് ബ്രെഡ് ക്രംസ് ഇതില് മുക്കിട്ടൊക്കെ വേണ്ടേ? അതൊക്കെ ചൂടായിട്ട് ഇടാവുള്ളൂ. ചൂട് വേണം. എന്താ ചെയ്യുന്നത്? ഇതില് മുക്കിയെടുക്കാൻ പറ്റുന്നില്ല, അപ്പൊ ഇതിന്റെ മുകളിൽ കൂടെ ഒഴിക്കുക.
ഞാനൊന്ന് ട്രൈ ചെയ്യാണേ. അപ്പൊ എണ്ണ ചൂടാവണ്ടേ? എണ്ണ ചൂടാവണം. എണ്ണ ചൂടാണ്ടാവോ? എങ്ങനറിയാ? അത് ചെറുതായിട്ട് ചെറുതായിട്ട് ആവി വരും. ടൈം ഒന്ന് രണ്ടെണ്ണം അങ്ങനെ വെക്കാല്ലേ സിറ്റ് ചെയ്തിട്ട്. ഇത് കംപ്ലീറ്റ് കോമഡി ആയിരിക്കും കേട്ടോ. നോക്കോ ഇടാൻ പോവാണോ? വെയിറ്റ് വെയിറ്റ് ഞാൻ ഇടാം. ഒന്നും ആയില്ലല്ലോ. ഒന്നും സംഭവിച്ചില്ലേ? ചൂടായില്ലേ? ആ ഇട്ടോട്ടോ. അയ്യോ അറ്റ ടൈം നാലെണ്ണം ഇട്ട പോരെ? ഞാൻ ഒരു ഫൈവ് ഇട്ടു ഓൾറെഡി. എനിക്ക് കുറച്ചുകൂടെ പാനില് കേറും. ഞാൻ ഓർണോടി ഇടും. ഓർണ ഇടാൻ പോവാ. ഞാനേ ഇത് എനിക്ക് തോന്നുന്നു ഇത് കുറച്ചൊന്ന് ലൂസ് ആയി പോയി തോന്നുന്നുണ്ട്. അതാദ്യമേ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ലൂസ് ആയിട്ടുണ്ടെന്ന്? എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്ന അറിയോ? ഇത് മറച്ചിട്ടുണ്ടേ. അത് ഒന്ന് മുരിഞ്ഞിട്ട് മറച്ചിട്ടാ മതി. അല്ലെങ്കിൽ പിന്നെ പൊടിഞ്ഞുകൂടാ. ആ ഇത് മറച്ചിടുന്നതിന് പകരം ഇങ്ങനെ ആക്കിയാ പോരെ. കണ്ടോ അപ്പൊ എണ്ണ എല്ലായിടത്തേക്കും എത്തുന്നുണ്ട്. ദുൽഖറിനൊക്കെ സംഭവിക്കണം അല്ലേ? ദുൽഖറും മറ്റേ ഉസ്താദോണ്ടല്ലോ എത്ര രസമായിട്ടാണ് ഓരോന്ന് ചെയ്തത്. ഇതിപ്പോ എന്താ സംഭവം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് അവസാനം വേറെ എന്തെങ്കിലുമൊക്കെ ആയി തീരും കേട്ടോ. മിക്കവാറും മറച്ചിടുകയാണ് എനിക്കിതിന്റെ പാകം പറ്റി. മറച്ചിടുക അല്ലേ? എടാ എനിക്ക് എന്റെ പാകമായിരുന്നു വെള്ളം. എനിക്കധികം വെള്ളമായി ഉണ്ടായില്ല. നീ വെജിറ്റബിൾസ് ആയതുകൊണ്ട് കുറച്ച് വെള്ളം അംശം കൂടിപ്പോയി. എനിക്ക് ചിക്കൻ ആയതുകൊണ്ട് അധികം വെള്ളം ഇല്ലാതെ എനിക്ക് കിട്ടുകയും ചെയ്തു. ഞാൻ എന്താ ഒന്നോടെ മറച്ചിടും. ഫ്രൈഡ് മസാലക്കറി എന്ന് പറഞ്ഞ ഐറ്റം കൊടുത്താലും മുഖത്തിന്റെ പേര്. എന്റെ എന്തായാലും സ്റ്റിഫ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഇനി കഴിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് മാത്രം അറിഞ്ഞാ മതി. എന്റെ കഴിക്കുമ്പോ ഗംഭീര ടേസ്റ്റ് ആവും എന്തായാലും. എന്റെ പോലെ ഒന്നും ആവില്ല. ഞാനും എടുത്തു വെക്കട്ടെ. എന്റെ ഏകദേശം കോരാറായെന്ന് തോന്നണു. ഏറ്റവും നല്ലത് കാണിക്കാന്ന് വിചാരിക്കുമ്പോ എല്ലാതും ഒരേപോലെ തന്നെ വരുന്നത്. ഞാനും എടുക്കട്ടെ. ആവാനൊക്കെ വഴിയുണ്ട്. ഇതിപ്പോ ഏകദേശം കണ്ടിട്ട് ആയ പോലൊക്കെ തോന്നുന്നുണ്ട്. എന്റെയും കട്ട്ലേറ്റ് ഒക്കെ തന്നെയാണ്. പക്ഷെ ഉണ്ടാക്കിയത് വന്നപ്പോ ഏകദേശം ഒരു അടുത്ത ട്രിപ്പ് ഇടാൻ പോവാ. ഒരു സെക്കൻഡ് നിക്ക്. ഇത് കള്ളക്കളിയാണ്. ഞാൻ ഇതിവിടെ ചെയ്തോണ്ടിരിക്കുമ്പോ അവിടെ കട്ട്ലേറ്റ് റെഡി പറഞ്ഞ എങ്ങനെ ശരിയാവുക? മോളെ കിടില ഐഡിയ ഉണ്ട് എന്റെ അടുത്ത് കേട്ടോ. ബ്രെഡ് ക്രംസിന് മുക്കണേന് പകരേ കട്ട്ലേറ്റ് ഈ പാനിലേക്ക് ഇട്ടിട്ട് അതിന്റെ മോള് കൂടെ ബാക്കി സാധനങ്ങളൊക്കെ വെച്ച് ഐഡിയ. നീ മാത്രം കഴിക്കുന്നോണ്ട് ആരും അറിയുന്നില്ലല്ലോ. മിക്കവാറും ഇന്ന് ഇവിടെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പറ്റും. ഒരു മിനിറ്റ് മോളെ ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ നമ്പർ ഓട്ടോടും. ഒന്നും പറയണ്ട. ഇനി മേലെ ഇങ്ങനെ ഒരു പ്രോഗ്രാമായിട്ട് വന്നേക്കരുത്. വല്ലവന് പുല്ലുമായുധം നോക്ക്. വല്ലവന് പുല്ലായുധം. അപ്പൊ എന്റെ കട്ട്ലേറ്റുകളെല്ലാം ഞാൻ എണ്ണയിലിട്ട് കഴിഞ്ഞു. അടുത്തതായിട്ട് ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ടോ കട്ട്ലേറ്റ് എടുത്തിട്ട് അതിനുള്ളിങ്ങനെ ഇതില് മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് ഇടുന്നതിന് പകരം ഈ സാധനം കയ്യിൽ വെച്ച് അത് മോളിൽ ഒഴിച്ചായിട്ട് മോളിൽ ബ്രെഡ് ക്രംസ് ഇങ്ങനെ വരിക. അപ്പൊ എന്റെ അയ്യത്തി നോക്കിയാണ് ഇതെന്താ പുട്ടാണ് ഉണ്ടാക്കണേന്ന്. ഞാൻ ആദ്യം പറഞ്ഞതാ വല്ല ഉപ്പുമാവ് ഉണ്ടാക്കാന്നുള്ളത്. ഉപ്പ് കൂടി പോയാലോ വിചാരിച്ചിട്ടാ.
നമ്മുടെ കട്ട്ലേറ്റിന് നല്ലൊരു പേരൊക്കെ ഇട്ടേ വരും. വല്ല സീതാ കല്യാണ സ്പെഷ്യൽ കട്ട്ലേറ്റ് എന്നൊക്കെ പറഞ്ഞേ പേരൊക്കെ ഇടേണ്ടി വരും. ഇതിന്റെ പേര് ഇനിയിപ്പോ കട്ട്ലേറ്റ് എന്നുണ്ടോ അതോ മറ്റേ പരന്ന പുട്ട് ഇടോ എന്നുള്ള ഞാൻ ആലോചിക്കുന്നു. കട്ട്ലേറ്റ് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ടേ ഒരു സമാധാനമില്ല. അങ്ങനെ ചോദിച്ചാ ആദ്യായിട്ടാണ്. കൊലക്ക് കൊടുക്കുകയായിരുന്നല്ലേ. നീ അവനെങ്കിലും പഠിച്ചില്ലേ, ഇതിനെയാണോ പഠിക്ക എന്ന് പറയുന്നത്? ഇങ്ങോട്ട് നോക്ക് കണ്ടോ, ഇത് നോക്ക്. അല്ല ആ പൊടി എന്നെ മുളക്കിട്ടതാ ഞാൻ, അത് നല്ല ക്രിസ്പി ആയിട്ടുള്ള സാധനം എടുത്ത് കഴിക്കാനാണ്. ഇനി ഒരു കാര്യമോ, ഇത്രയൊക്കെ ഞാൻ ഉണ്ടാക്കി, എനിക്കിത് കഴിക്കാൻ പറ്റില്ല. ഇതെങ്ങാനും ഞാൻ കഴിച്ചു എന്നുള്ളത് എന്റെ ട്രെയിനർ വിഷ്ണു വിബി അപ്പോട്ടിനും അറിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ. ഓയില് എന്നോട് കട്ട് ചെയ്യാൻ പറഞ്ഞല്ലേ, കാരണം അവരെന്നെ കൂടുതൽ വർക്കൗട്ട് ചെയ്യിപ്പിക്കും. അടുത്ത സെറ്റിംഗിടെ ഞാൻ കോരാൻ പോവാണേ. അറിയാൻ മേലായിട്ട് ചോദിക്കുക. ഇനി ഇതിന്റെ മുമ്പ് വല്ല ഇന്ത്യൻ കോഫി ഹൗസിൽ എങ്ങാനും ആയിരുന്നോ? ഞാൻ ഭയങ്കര സംഭവടോ, ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങിയാലോ എന്ന് ഇപ്പൊ ആലോചിക്കണ. എന്നെ ദയ ചെയ്തിട്ട് ഇനി എനിക്ക് വിളിച്ചു പോയി, ഞാൻ വേണ്ടി വന്ന് ടേസ്റ്റ് ചെയ്യാം, കഴിക്കാൻ വേണ്ടിട്ട് വരാം. എന്നെയായോ ഇങ്ങോട്ട് നോക്ക്. ഇനി പറഞ്ഞാല പ്ലേറ്റുകളൊക്കെ കഴുകണല്ലോ എന്ന് ആലോചിച്ചിട്ടാ. ഞാൻ ഉരുട്ടി വെച്ചതല്ലോ, അവിടെ നിക്ക്, ഇതൊന്ന് ഇറക്കട്ടെ. ഇതിലിപ്പോ ഏതെടുത്താലാ കട്ട്ലേറ്റ് ആവാന്നുള്ളത് അറിയാത്തത്. രണ്ട് പീസ് ആയിട്ടൊക്കെയാണ് എടുക്കണേ. നീ മാറ്റാലോ, എന്നെ ശരിയാക്കി തരാട്ടോ. ഒരുമാതിരി മനുഷ്യനെ കൊണ്ട് ഇത് കട്ട്ലേറ്റ് ആണോ? മിക്കവാറും വയറല്ലോ. കട്ട്ലേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടണം കടയിൽ നിന്ന്. കഴിച്ചിട്ട് പൈസ കൊടുക്കണ്ട പോരാ. നമുക്കേ കട്ട്ലേറ്റ് സീതാ കല്യാണ ലൊക്കേഷനിലേക്ക് ഉണ്ടായാലോ, നമുക്ക് ഡയറക്ടർക്ക് തന്നെ ഫസ്റ്റ് കൊടുക്കാം. അത്രയും വലിയ പണിയെ പുള്ളിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക്. കോറന്നാലേ അടി എനിക്കെന്നെ ആദ്യം കിട്ടും. നമ്മുടെ കട്ട്ലേറ്റിന്റെ ഒരു നെയിം ഇടുക. ആ എന്താ പേര് വെക്കും? എന്താ എന്താ പേര് വെക്കുക? സീതാ കല്യാണം കട്ട്ലേറ്റ് അങ്ങനെ ഇടാം. സീതാ കല്യാണം കട്ട്ലേറ്റ്. ഓക്കെ, അങ്ങനെ ഒക്കെയാ നല്ലതാ. എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഇത് ഞാൻ അലമ്പാക്കിയിട്ടുണ്ട് കണ്ടോ. ആ അത് പറ്റില്ല, പറ്റില്ല, പറ്റില്ല. നീ കൂടുതൽ സമയം ഡെക്കറേഷൻ എടുത്തു. 1, 2, 3, 4, 5, 6 6 എണ്ണം ഉണ്ട്. പിന്നെ 2 എണ്ണം അപ്പുറത്ത് കിടക്കുന്നുണ്ട്. പക്ഷെ അതെന്താ പ്രശ്നം എന്നറിയോ? അടിപൊളി അടിപൊളി അടിപൊളി. എനിക്കിതാ താങ്ക് യു. എന്നാ എന്റെ എടുത്തോ, കഴിക്കാൻ എന്റെ എടുത്തോ. താങ്ക് യു. ഞാൻ ഇതാ എടുക്കാൻ പോണേ, കഴിക്കണേ. വിചാരിച്ചത്ര അലമ്പായിട്ടില്ല. എന്റെ അത്ര വലിയ ക്ലാസ് ആയിട്ടൊന്നുമില്ല, എന്റെ അത്ര ഗംഭീരായിട്ടൊന്നുമില്ല. പക്ഷെ വിചാരിച്ചത്ര അലമ്പായിട്ടില്ല. പിന്നെ ആദ്യമായിട്ട് ശ്രമിക്കല്ലേ, അതിൻ്റെതായിട്ടുള്ള എല്ലാവിധ പോരായ്മകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ ഓറഞ്ചൊക്കെ കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളു. അപ്പോഴേ ഞാൻ ഇതിങ്ങനെ കഴിച്ചോണ്ടിരിക്കാണേ, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ വേറൊരു കാര്യം ഇതിൽ മിസ്സിങ് ആയിട്ടുണ്ട്, എന്താ അറിയോ?
നമ്മളിവിടെ ഇങ്ങനെ അതിവിപുലമായിട്ട് ഗംഭീരമായിട്ട് ഞാൻ ഗംഭീരമെന്ന് സ്വയം വിശ്വസിച്ചിട്ട് ഇതിങ്ങനെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വ്യൂവേഴ്സ് മുഴുവനത് ഇവിടെ കമന്റുകളൊക്കെ ആയിട്ട് വന്നോണ്ടിരിക്കണ്ടായിരുന്നു. കുറെ കമന്റുകൾ വരുന്നുണ്ട്, പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. കമന്റ് വായിക്കോ കട്ട്ലേറ്റ് കരിയോ, അതായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം. ഒരു കണക്കിനാണ് ഇത് ചെയ്തു പോകുന്നത്, പിന്നെ എങ്ങനെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും അതാണ്. പക്ഷെ ഇത് കമന്റ് വായിക്കാതെ തന്നെ ഈ സാധനം ഒരു വിധം കരിഞ്ഞിട്ടുണ്ട്. അപ്പൊ കട്ട്ലൈറ്റിന് കരിഞ്ഞ ലൈറ്റ് എന്നൊക്കെ പണിയിടാം. അപ്പൊ എന്തായാലും അത് ഉഷാറായി. എന്തായാലും ഏഷ്യാനെറ്റിന്റെ ഈ ഒരു ഫുഡ് സ്റ്റെപ്സ് എന്നുള്ള ഈ ഒരു പ്രോഗ്രാമിലൂടെ എനിക്കൊരു കട്ട്ലൈറ്റ് ഉണ്ടാക്കാനൊക്കെ പഠിക്കാൻ പറ്റിയ ആ ചലഞ്ചിന് താങ്ക് യു. നമ്മൾ ഏഷ്യാനെറ്റിന്റെ ഇതിൽ തന്നെ ഇതിന്റെ കമന്റ്സും കാര്യങ്ങളൊക്കെ വരും. ഞങ്ങളൊക്കെ ഇത് റീപോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, എല്ലാവരും ഇത് റീപോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ സജഷൻസും കാര്യങ്ങളും ഒക്കെ അതിൽ കമന്റ്സായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്കുകളായിട്ടും അറിയിക്കുക. സീതാ കല്യാണത്തിന് ഇതുവരെ സ്നേഹിച്ച ആൾക്കാർ ഇനിയും തുടർന്നും സപ്പോർട്ട് ചെയ്യുക, സ്നേഹിക്കുക, ഫുഡ് സ്റ്റെപ്സ് ഫോളോ ചെയ്യുക. ഈ റെസിപ്പി, ഞാൻ ചെയ്ത റെസിപ്പി നിങ്ങൾ പരീക്ഷിച്ചോ, പക്ഷെ ദയവീതിട്ട് ഇതുപോലെ ഉണ്ടാക്കരുത്, എനിക്കൊന്നും സഹിക്കാൻ വയ്യ. അതുകൊണ്ടാ ആറുണ്ട് വീട്ടുകാർക്ക് പണിയെടുക്കാം. ഇല്ല, ഞാൻ കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ ബാക്കിൽ കൂടെ ഒരാള് ആലീസ് ബക്കറ്റ് എടുത്തോ എന്ന് പറഞ്ഞു ഓടുന്ന. ഇല്ല, ഞാൻ ക്യാമ്പിൽ ആരെക്കൊണ്ട് പറഞ്ഞ കഴിപ്പിച്ചു ആണൊക്കെ പറഞ്ഞിട്ടുണ്ട്. മതി എന്നായിരിക്കും. ആ ഓക്കെ ഓക്കെ ഓക്കെ, മതി മതി മതി, അതായിരിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവർക്കും ബൈ ബൈ ബൈ, ഹാവ് എ സേഫ് ഡേ. Bye.